ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഉരുളക്കിഴങ്ങ് കറിയാണ്. അപ്പോൾ എപ്പോഴും ഉരുളക്കിഴങ്ങ് കറി ഉണ്ടാക്കുന്നത് നമ്മൾ ഉരുളക്കിഴങ്ങ് കുക്കറിൽ വേവിച്ചെടുത്തിട്ടല്ലേ. അപ്പോൾ ഇപ്പോൾ ഒന്ന് ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്തിട്ടാണ് ഞാൻ കറി ഉണ്ടാക്കുന്നത്. നമ്മൾ ചിക്കൻ കറിയുടെ അതേ ടേസ്റ്റിലുള്ളൊരു കറിയാണിത്. ചപ്പാത്തിക്ക് സൈഡ് ഡിഷായിട്ടും ചോറിനോടെയും കഴിക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ കാണാം. പൊട്ടേറ്റോ ഫ്രൈ ചെയ്തിട്ടാണ് ഞാൻ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ പൊട്ടേറ്റോ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ രണ്ട് പൊട്ടേറ്റോ എടുത്തിട്ടുണ്ട്. അതൊന്ന് ക്യൂബായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു അര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് അടച്ച് വെക്കാം. ചില്ലി ഫ്ലേക്സ് ഇല്ലെങ്കിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 2 മിനിറ്റ് കഴിഞ്ഞ ശേഷം അത് ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പൊട്ടേറ്റോ അടച്ച് വെച്ചിട്ട് നന്നായി വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. നമുക്കത് അടച്ച് വെച്ചിട്ട് ഒരു പകുതി വേവാക്കി എടുക്കാം. ഒരു പകുതി വേവായതിനു ശേഷം അടച്ച് വെക്കേണ്ട ആവശ്യമില്ല. അത് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. നമ്മൾ മെഴുക്ക് പുരട്ടിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ, പക്ഷേ അത്ര വേവിക്കേണ്ട ആവശ്യമില്ലാന്നേ ഉള്ളൂ. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ കുറച്ച് മസാല ഉണ്ടാക്കുന്നതുകൊണ്ടാണ് 2 പൊട്ടേറ്റോ എടുത്തിരിക്കുന്നത്. കൂടുതൽ മസാല വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ എടുക്കാം. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ആ പാനിൽ തന്നെ നമുക്ക് മസാല ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ആ പാനിൽ തന്നെ മസാല ഉണ്ടാക്കാനായിട്ട് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുക്കാം. നമ്മൾ ചെറിയൊരു പീസ് പട്ടയും ഒരു 3-4 ഗ്രാമ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ നമ്മൾ വലിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം. പെരിഞ്ജീരകം അതും കൂടെ ചേർത്ത് കൊടുക്കാം. സ്പൈസസ് എല്ലാം മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഞാനൊരു വലിയ സവാള സ്ലൈസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും അതിൽ 2 പച്ചമുളക് കൂടെ ഉണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളി ഇഞ്ചിയാണ്. അപ്പോൾ ഒരു ചെറിയൊരു പീസ് ഇഞ്ചിയും ഒരു 5 വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തതാണ്. പേസ്റ്റ് ആക്കാണെങ്കിൽ പേസ്റ്റ് ആക്കാം. നമ്മൾ മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് അടിച്ചെടുക്കാനുള്ള അത്ര ക്വാണ്ടിറ്റി ഇല്ലാത്തതുകൊണ്ട് ചതച്ചെടുത്തതാണ്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതെല്ലാം ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. സവാള എല്ലാം ചെറുതായിട്ട് കളർ ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല പൗഡറും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവ് കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടി കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇതെല്ലാം പച്ച സ്മെല്ല് പോകുന്നവരെ, ആ പൊടികളുടെ പച്ച സ്മെല്ല് പോകുന്നവരെ 1 മിനിറ്റ് ഒന്ന് ഇളക്കി എടുക്കാം. അതിനുശേഷം ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസിലുള്ള തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. തക്കാളി ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ അടച്ച് വെച്ചിട്ട് നമ്മൾ തക്കാളി വേവിച്ചെടുക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് തക്കാളി വേവിച്ചെടുക്കാം. അപ്പോൾ തക്കാളി എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടേറ്റോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് ഉപ്പ് വേണമെങ്കിൽ നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടേറ്റോ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പൊട്ടേറ്റോ മസാലയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ 1/2 ഗ്ലാസ് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ കറിയിൽ എപ്പോഴും വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ തണുത്ത വെള്ളം ചേർത്ത് കൊടുക്കുന്നെങ്കിലും അത് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നതായിരിക്കും കറിയെല്ലാം ടേസ്റ്റ് കൂടെ ഒന്നുകൂടെ നല്ലത്. അപ്പോൾ ഞാൻ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അത് മിക്സ് ചെയ്തെടുക്കാം. മസാലയിൽ ഉരുളക്കിഴങ്ങെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ പൊട്ടേറ്റോ ഓൾറെഡി വെന്തതുകൊണ്ട് അധികം വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. 5 മിനിറ്റ് ആ മസാലയൊക്കെ ഒന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ കറിയെല്ലാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കസ്തൂരിമെത്തിയാണ്. അപ്പോൾ കസ്തൂരിമെത്തി കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം, നിർബന്ധമില്ല. ഞാൻ എല്ലാ മസാല കറികളിലും കസ്തൂരിമെത്തി ചേർത്ത് കൊടുക്കാറുണ്ട്. കസ്തൂരിമെത്തി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു മണവും ടേസ്റ്റും ഉണ്ടാവും കറിക്ക്, അതുകൊണ്ടാണ്. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലി, കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് അടച്ച് വയ്ക്കാം. ശരിക്കും നമ്മൾ ചിക്കൻ കറി കഴിക്കുന്ന അതേ ടേസ്റ്റ് നമ്മൾ ഈ പൊട്ടേറ്റോ കറിക്ക് ഉള്ളത്. അപ്പോൾ ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം, ചോറിന് സൈഡ് ഡിഷായിട്ടും കഴിക്കാം. നമ്മൾ ഉരുളക്കിഴങ്ങ് മസാലക്കറി ഉണ്ടാക്കുമ്പോൾ ഉരുളക്കിഴങ്ങ് കുക്കറിൽ വേവിച്ചെടുത്തിട്ടാണ് മസാലക്കറി ഉണ്ടാക്കല്. അപ്പോൾ ഫ്രൈ ചെയ്തിട്ട് മസാലക്കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും, ഇല്ലെങ്കിൽ ഒരു പ്രാവശ്യം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.